السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ നിറഞ്ഞ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പുണ്യവും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ സൃഷ്ടിച്ചതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമോ, നമ്മളിവിടെ വെറുതെ ഉണ്ടായവരല്ല. നമുക്ക് ചുറ്റുമുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ എന്തിനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തർ. വഹുവൽ ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം വകാന അർശുഹു അലൽ മാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. വഹുവൽ ലദീ ഖലഖ സമാവാതി വൽ അർള, അവനാകുന്നു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ഫീസിറ്റി അയ്യാമിൻ, ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ട്. വകാന അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്റെ മുകളിലാണ്. എന്തിനാണ് അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സകല വസ്തുക്കളെയും ഒക്കെ സൃഷ്ടിച്ചത്? എന്തിനാ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളും, ഭൂമി, ആകാശം, ഇതൊക്കെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅല ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്ന. ഇതൊക്കെ നമ്മൾ പറയുന്നത്, ഇതിന്റെ അർത്ഥമൊന്നും ഞാൻ പറയണില്ല. ചിന്തിച്ചുകൊണ്ട് ആകാശ ഭൂമികളെ കുറിച്ച് ഇരുന്നും കടന്നും നിന്നും ചിന്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊന്നും സൃഷ്ടിച്ചത് വെറുതെയല്ല, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സുബ്ഹാന, നീ എത്ര പരിശുദ്ധനാണ് നാഥാ, ഫഖിന അദാബന്ന, നീ നരകതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ നാഥ എന്ന് നമ്മൾ ഓരോരുത്തരും പറയണം, പറയുന്നവരാണ്. അങ്ങനെ പറയുന്നവരാണ് ബുദ്ധിമാന്മാര് എന്നാണ് അള്ളാഹു നമ്മളെ ഉണർത്തിയത്. ഭൂമിയിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോവാറുണ്ട്. നമുക്ക് മനോഹരമായ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോകും. ടൂറ് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവാറുണ്ട്. ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോ സ്വാഭാവികമായും ആ സ്ഥലങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി വെച്ചത്, ഇത്രയും മനോഹരമായി കൊണ്ടത് സൃഷ്ടിച്ചു വെച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് വിശ്വാസികളായ ആളുകൾ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല എന്ന്. ഊട്ടിക്ക് പോണ ആൾക്കാർ ചിന്തിക്കേണ്ടത്, ഊട്ടിയെ പടച്ചറപ്പ് ഉണ്ടാക്കി വെച്ചത് എനിക്ക് കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് പോരാനുള്ളതല്ല, മറിച്ച് ഇത് അല്ലാഹു ഇവിടെ വെച്ചത് ലിനബ്ലുവഹും, അവരെ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുഹും അഹ്സനു അമല, അവിടെ പോകുമ്പോ പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ടോ?
അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണോ അവൻ ജീവിക്കുന്നത്? എന്ന് പറഞ്ഞ് അള്ളാഹുമായിട്ട് കരാർ ചെയ്യുന്ന വിശ്വാസികളായ നമ്മൾ അത് പൂർത്തീകരിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പടച്ചോൻ നമ്മളെ നോക്കുന്നത്. അതിനാണ് പടച്ചറബ് നമുക്കൊരു ജീവിതം നൽകിയതെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അല്ലതേ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, ജീവിതത്തെയും മരണത്തെയും നിശ്ചയിച്ചതും അതിനു വേണ്ടിയാണ്. നമ്മളിൽ ആരാണ് പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു നോക്കുന്നതാണ്. അതാണ് ഇഹ്സാൻ. ഇഹ്സാനെ കുറിച്ച് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഞാൻ നീട്ടി പറയുമ്പോൾ പറയുന്നത്. എന്താ ഇഹ്സാൻ? ജിബ്രീൽ എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. പടച്ചോനാണല്ലോ എന്റെ മുമ്പിൽ നിൽക്കുന്നത്, അല്ലാണല്ലോ എന്റെ മുമ്പിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന രൂപത്തിൽ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യലാണ് ഇഹ്സാനാണ്. അതെ, അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് ഞാൻ അർത്ഥം പറയാൻ കാരണം. അള്ളാഹു ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ നോക്കാനാണ് ഭൂമിയിൽ നമുക്കൊരു ജീവിതം തന്നെ നിശ്ചയിച്ചത് എന്നാണ്. അതുകൊണ്ടാണ് പടച്ചറപ്പ് ചോദിക്കുന്നത്, അഹസിബന്നാസ് അയ്യുത്രകൂ അയ്യഖൂലു ആമന്ന വഹും ലാ യുദ്ധനൂൻ. അഹസിബന്നാസ് നാസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, മനുഷ്യന്മാരല്ലേ നമ്മള്. അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പടച്ചറപ്പ് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അഹസിബന്നാസ്, നീ വിചാരിക്കുന്നുണ്ടോ മനുഷ്യ അയ്യുത്രകൂ അവരെ വെറുതെ വിടമെന്ന്? അയ്യഖൂലു ആമന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവർ വെറുതെ വിടമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷണത്തിന് വിധേയമാവാതെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം എങ്ങനെയാ? അതാണ് നമ്മുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കും എന്നാണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം മക്കാർക്ക് മുമ്പുള്ളവരായ ആളുകളെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. മക്കാർക്ക് മുമ്പുള്ളവരെ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം ഫലയാലമന്നല്ലാഹുല്ലദീന ആമനു, ആരാണ് ഈമാനുള്ളവർ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കറക്റ്റ് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാരാന്ന് പടച്ചോ നോക്കുന്നവരിന് അവസരങ്ങൾ നൽകി പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നു എന്നാണ് അള്ള പറഞ്ഞത്. വലയാലമന്നൽ കാദിബീൻ, ആരാണ് കളവ് പറയുന്നവർ എന്നും അള്ളാഹു നോക്കുക തന്നെ ചെയ്യും. ആരാണ് ഇപ്പം നോക്കണേ? ആ മുസ്ലിമീങ്ങളല്ല, മുസ്ലിമായി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളെ നമ്മുടെ ഈമാനിനെ പടച്ച റബ്ബ് കറകളഞ്ഞെടുക്കുക തന്നെ ചെയ്യും, പരീക്ഷിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. പരീക്ഷിച്ചെടുക്കുന്നവർ എന്ത് കപടത ഉണ്ടായിട്ടാണോ അതോ പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് എന്ന് അള്ളാഹു നോക്കുമെന്നാണ്. ഇനി ഏതൊക്കെ മേഖലകളിലാണ് നോക്കുക? ചിലത് അള്ളാഹു വിശ്വസിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നോക്കും. വിശ്വസിക്കുന്നുണ്ടോ നോക്കുക, അതായത് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുമല്ലേ, അത് നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ നിലപാടെന്താ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅംഫുസിഹിം ഫീ സബീലില്ലാ. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അവരെ അള്ളാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആമനു എന്നാണ്, അവർ വിശ്വസിക്കുകയും തുമ്മലം ഉയർത്താപു എന്നാണ്, പിന്നീട് അവർക്ക് അതിൽ സംശയം ഉണ്ടാവില്ല. അള്ളൊരു കാര്യം പറഞ്ഞേക്കണേന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം ഉണ്ടാവില്ല എന്നാണ്. അതാണ് വിശ്വാസികൾ. നമ്മക്കത് ഖുറാനിൽ നോക്കിയിട്ട് നമ്മളത് ഉദ്ദേശിക്കുന്ന ഉസ്താദുമാര് പറഞ്ഞാലല്ലേ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തർ വിശ്വസിക്കുള്ളൂ. അവിടെയാണ് നമ്മളെ വ്യത്യാസം. സഹാബിമാരോ? സഹാബിമാരുണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ചപ്പോ അസർ നമസ്കാരം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. മഗ്‌രിബും ഇശാവും മസ്ജിദ് നബവിയിലും ഖുബാ പള്ളിയിലും ഒക്കെ എന്നിട്ട് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്, കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. പക്ഷെ ദുൽഖിബ്‌ലത്തൈനി എന്ന് പറഞ്ഞ പള്ളിയിൽ അവിടുത്തെ ആൾക്കാർ ഇത് അറിഞ്ഞിട്ടില്ല. അവര് നിസ്കരിക്കണ സുബൈക്ക് അങ്ങട്ടാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ
ഒരു ആരോ അതിലെ ചെല്ലുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിക്കുന്ന തിരിച്ചു തരേണ്ടത് എങ്ങോട്ടാ? കാബയിലേക്കാ തിരിയേണ്ടത്. ഒരു റക്അത്ത് നേരെ കാബയിലേക്ക് തിരിഞ്ഞു എന്നാ. അതുകൊണ്ട് ആ പള്ളിക്ക് ദുൽ ഖിബലതൈനി എന്ന് പേര് വന്നത്. അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കുന്ന മാതിരി രണ്ട് സ്ഥലത്തേക്ക് നിന്ന് നിസ്കരിച്ച പള്ളി എന്നുള്ളവർക്കല്ല. അങ്ങനെയാണെങ്കിൽ മസ്ജിദ് നബവി ദുൽ ഖിബലതൈനിയാണ്. അതിനൊക്കെ ആ പേര് പറഞ്ഞേ വന്നിട്ടില്ലല്ലോ. എന്തേ കാരണം? ഒരു റക്അത്ത് അങ്ങോട്ടേക്കും ഒരു റക്അത്ത് കഅബയിലേക്കും, ബൈത്തുൽ മുഖദ്ദസ്സ്ക്ക് ഒന്നും ഒന്ന് കഅബയിലേക്കും നിസ്കരിച്ചു ഒരു റക്അത്ത്. എന്റെ നമ്മളിങ്ങനെ ചിന്തിക്കണം, ആയത്തുണ്ട് അല്ലാഹ് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന സഹാബിമാര് നമ്മളോ? റബ്ബേ നമുക്ക് ഒരു ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം അപ്പുറം എയിലൊക്കെ പോണം നമ്മളെ സംബന്ധിച്ചതാണ് വിശ്വാസം. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല വിശ്വസിക്കുന്ന സഹാബിമാരെ പരീക്ഷിച്ച അല്ലാഹ് അലൈഹാ ആ നരകത്തിൽ 19 പാറാവുകാരുണ്ട് എന്നാൽ 19 എന്ന് പറഞ്ഞപ്പോ ആൾക്കാർക്കിടയിൽ ചർച്ചയായി. ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാരെ നോക്കാൻ 19 മലക്കുകളോ അല്ലേ? അപ്പൊ ആളുകൾ ചർച്ച, അല്ലാഹ് പറയുന്ന നോക്കി നിങ്ങള് എണ്ണെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? ഫിത്നയാണ്. പരീക്ഷണമായിട്ടാണ് അല്ലാഹു 10 പറഞ്ഞത്. നമുക്ക് വിശ്വസിക്കോ വിശ്വസിക്കൂലേ നോക്കാൻ വേണ്ടി. വിശ്വാസികൾക്ക് ഈമാൻ വർദ്ധിക്കാൻ, വേദക്കാർക്ക് ഉറപ്പ് വരാൻ. വേദക്കാര് സംശയിക്കാതിരിക്കാൻ, വിശ്വാസികൾക്കും സംശയമില്ലാതിരിക്കാൻ. ഇതൊക്കെ അല്ല പറയാ. ആ ഒരു സംശയം പിന്നെ വിശ്വാസികൾക്ക് ഉണ്ടാവില്ല. അല്ല പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ നമുക്ക് ഓക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളാണ് വിശ്വസിക്കാന്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഇരിക്കുമ്പോ സഹാബത്തിനോട് പറഞ്ഞു, ഒരു മാട് മോരി എന്ന് നമുക്ക് പറയാം, ഒരു മോരിന്റെ പുറത്ത് ഒരാൾ കയറി നിന്നു. ബഖറത്ത് നാട്ട ഹദീസിലുള്ളത്, ഒരു മോരിന്റെ പുറത്ത് ഒരാൾ കയറി ഇരുന്നു. അപ്പൊ മോരി തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, ഞങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിലം ഒഴുകുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി ധരിച്ച ഹദീസാ. അപ്പോ സഹാബിമാരെന്താ ഇതിപ്പോ നമ്മള് കേൾക്കുമ്പോഴും പറയില്ലേ, അതൊക്കെ എന്തെങ്കിലും ഹദീസ് മൂരിയാള് സംസാരിക്കും, അങ്ങനെയൊക്കെ നമ്മളെ മനസ്സിൽ തന്നെ വരിക. സഹാബിമാര് തന്നെയാ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതഹല്ലം, മാട് സംസാരിക്കുകയോ മൂരി സംസാരിക്കുകയോ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആമൻതു ബിഹി വആമന ബിഹി അബൂബക്കർ വഉമർ. ഞാൻ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു, അബൂബക്കറും ഉമറും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർ രണ്ടാളും അവിടെ ഉണ്ടായില്ല എന്നാ, അവിടെ സദസ്സിലില്ല. അത് ഞാൻ പറഞ്ഞ പോലെ വിശ്വസിക്കുന്ന അർത്ഥം. നമ്മുടെ ഈമാൻ അതാണ്, വിശ്വാസികളെ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണോ നോക്കാൻ വേണ്ടി. നബിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ ഉണ്ടാവൂലേ? എന്നെങ്ങനെ ഉണ്ടാകുക? ഇന്നിപ്പോ നബി ഒന്ന് പറയില്ല, പക്ഷെ സ്വഹീഹായ ഹദീസുകളിൽ പല കാര്യങ്ങളും നമ്മൾ കേൾക്കും. ആ ബുഖാരി മുസ്ലിം ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ മുഴുവൻ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കാരോ. അപ്പോഴോ നമുക്കത് വിശ്വസിക്കാൻ നമ്മൾ തലവിച്ച് ബുക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു. സ്വഹീഹാണോ ഞങ്ങളത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ എന്ന് അല്ലാഹു നമ്മളെ ഈമാൻ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരിഹരിച്ചറിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ തൗഹീദിനെ നിശ്ചിതമായിക്കൊണ്ട് ജീവിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു നോക്കും. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കും, പ്രയാസങ്ങൾ ഉണ്ടാക്കും. وجعل الله اندادا ليضل عن سبيله قل تمتع بكفرك قليلا انك من اصحاب النار واذا مس الانسان ضر കഷ്ടപ്പാടാണ്, പ്രയാസാണ്, ദുരിതാണ്. ഈ ദുരിതങ്ങളൊക്കെ ബാധിച്ചു, ദുരിതങ്ങളൊക്കെ ബാധിക്കുമ്പോ ആരോട് പ്രാർത്ഥിക്കും? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ദഅന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ദഅ റബ്ബഹു മുനീബൻ ഇലൈ, വേറെ സ്ഥലത്ത് റബ്ബിനോട് തായ്മയോടും വിനയത്തോടും കൂടി പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും. അല്ലാ എനിക്കൊരു കുട്ടിയെ തോണ്ട റബ്ബെ, കല്യാണം കഴിഞ്ഞിട്ട് 5 കൊല്ലായി 10 കൊല്ലായി ഒരു കുട്ടി ഉണ്ടായില്ല, അല്ലാ 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 പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു പരീക്ഷിക്കും. എങ്ങനെ? ആയത്തിൽ പറഞ്ഞിട്ടില്ല നിങ്ങള്? അവന്റെ ദുരിതത്തിന് പകരം അവൻ അനുഗ്രഹം അല്ലാഹു കൊടുത്താൽ, മുമ്പ് അള്ളാനോട് പ്രാർത്ഥിച്ചതൊക്കെ അവൻ മറക്കും.
പിന്നെയോ അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. ഇത് നമ്മളെ പരീക്ഷിക്കുമല്ല, ആരെ പരീക്ഷിച്ച്? ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അബൂബക്കറാജിനെ പോലെ അബൂബക്കറാജിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷിച്ചില്ലേ? ചങ്ങര അബൂബക്കറാജി നമുക്കൊക്കെ അറിയണതാണല്ലോ, 35 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇന്നും അതുപോലെ പലരും നടക്കുന്നുണ്ടാവും. ഒക്കെ ഒളിച്ചേക്കുന്നുണ്ട്, ആരും അറിയണില്ല എന്നേ ഉള്ളൂ. എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് കുട്ടിയാളുണ്ടായില്ല. കുട്ടിയാളില്ലാതെ കാബന്റെ അടുക്കൽ പോയിട്ട് കാബന്റെ കില്ല പിടിച്ചുകൊണ്ടൊക്കെ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ അതിന്റെ എടുത്തുനിന്നിട്ട് അപ്പൊ അത് മറന്നുപോരി നോക്കണങ്ങള് വനസ്യമാ കാണയതും കമ്മൽ അജ്ജിന് പോയി അള്ളഹാനോട് പ്രാർത്ഥിച്ച കാര്യം വരെ ആ പടപ്പ് മറന്നുപോവാണ്. എന്നിട്ടോ കുട്ടിയാളുണ്ടായില്ല, ഉപരിക്കാക്കി പ്രാർത്ഥിച്ചേക്കുന്ന കുട്ടിയാളിടും നിറങ്ങൾ ഉണ്ടാവുകയാണ് നൈകാരം, അതുണ്ടായില്ല. കുട്ടി അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാണ്? 90-ാമത്തെ വയസ്സിലല്ലേ ഉണ്ടായത്? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ നീട്ടിക്കൊടുക്കും, കുറച്ച് സമയം കൊടുത്തു, ഉത്തരം കൊടുക്കാതെ. അവസാനം നാട്ടിലെത്തി, കുറെ കാലം കഴിഞ്ഞു, കുട്ടിയാളില്ല. അജ്ജിന് പോയി വന്നിട്ടും കുട്ടിയാളില്ല. അയൽവാസിയായ ഒരാൾ പറഞ്ഞതാ, മാപ്പിളെ നിങ്ങൾ ഗുരുവായൂർക്ക് കുട്ടി ഉണ്ടായാൽ ഒരു പഴക്കൊല നേർച്ചയായിക്കളെ. എന്തായി? കുട്ടികളുണ്ടായി, കുട്ടി ഉണ്ടായും ചെയ്തു. അപ്പോഴോ ഗുരുവായൂരപ്പം കുട്ടിനെ കൊടുത്തതാ? നമ്മൾ എന്താ വിശ്വസിക്കുക? കുട്ടിയെ കൊടുക്കുന്നവനാരാ? ഓല്ലദീ യുസവ്വിറുകും ഫിൽ അർഹാമി കൈഫയശ. അല്ലയാ, നമ്മുടെ ഗർഭപാത്രത്തിൽ അല്ല ഉദ്ദേശിക്കുന്ന പോലെ കുട്ടികളെ രൂപം നൽകുന്നവൻ പടച്ചവനാ. അല്ലയാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യും? കൊടുക്കും. അല്ലയാണ് കൊടുക്കുന്നവൻ, കുട്ടികളെ കൊടുക്കുന്നവൻ. അതുകൊണ്ട് വേറെ ഒരാൾക്കും അത് കൊടുക്കാനുള്ള കഴിവില്ല, അത് വിശ്വസിക്കുന്നവരാ നമ്മളെ. പക്ഷെ അല്ല നോക്കിയാൽ ഞങ്ങൾ ദുരിതത്തിൽ ഉണ്ടാക്കിയിട്ട് പ്രയാസത്തിൽ നിപ്പെട്ടിട്ട് പല ആൾക്കാരെ കൊണ്ട് ഉപദേശിക്കാനുണ്ടായിട്ട് അങ്ങോട്ട് പോയിക്കോളും ഇങ്ങോട്ട് പോയിക്കോളും പോയി നോക്കിയും പോയി നോക്കിയും പോയി നോക്കിയും അവിടെയൊക്കെ നമ്മളെ ഈമാൻ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അള്ളാഹു നോക്കുക ചെയ്തത്, അയാൾ പരാജയപ്പെട്ടു. എന്നിട്ടോ അവിടെ ഉസ്താദുമാര് മുതലാക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം മുർത്തദ്ദാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് തുലാഭാരം നടത്തി, ഒരു പഴക്കൊല കൊണ്ടേ തുലാഭാരം നടത്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവുന്ന 35 കൊല്ലം മുമ്പത്തെ. പിന്നെ തൊലാക്കായി എന്ന് പറഞ്ഞു, കാരണം ആ മുസ്ലിമായി മാറിയിട്ടുണ്ട്, ഇയാൾ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ്. രണ്ടാമത് കല്യാണം കഴിച്ച് അതിന് മോലയന്മാര് പൈസ വാങ്ങി എന്നൊക്കെ അന്ന് പ്രസംഗിക്കണത് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മളെ ഈമാനിനെ നഷ്ടപ്പെടുത്തും. ഇതും നമ്മളെ ഇന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലാഹു സുബ്ഹാനഹു വതാല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നിട്ട് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. പടച്ചറബ് അങ്ങനെ പരീക്ഷിക്കും നമ്മുടെ ഈമാനിനെ, അള്ളാഹു പരീക്ഷിക്കും. നിങ്ങൾ നോക്കി, നിങ്ങൾ വേറെ എത്ര രൂപത്തിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ കപടത എങ്ങനെയുണ്ട് നോക്കും. അല്ല കപടത, നമ്മൾ കപട വിശ്വാസിയാണോ കറകളഞ്ഞ വിശ്വാസിയാണോ എന്ന് അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. വിശ്വാസികളാരാണെന്ന് നമ്മൾ തിരിച്ചറിയും, കപടന്മാരാരാണെന്ന് നമ്മൾ തിരിച്ചറിയും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം നമുക്ക് അറിയാം കേട്ടോ, അതിന്റെ നമ്മളെ സൃഷ്ടിക്കിടയിലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പടച്ചറപ്പ് എഴുതി വെച്ചിരിക്കണേ എവിടെ? ലോഹുൽ മഹ്ഫൂദിൽ നമ്മൾ ചെയ്യണ മുഴുവൻ കാര്യങ്ങളും. അപ്പൊ അള്ളാഹുവിന് നേരത്തെ നമ്മളെ കുറിച്ച് അറിയാം, നേരത്തെ അറിയാം. പിന്നെ എന്തിനാ അള്ളാഹ്ക്ക് അറിയണം? അള്ളാഹ്ക്ക് അറിയണം എന്ന് പറയണത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നിന്റെ വിശ്വാസതായിരുന്നു, നിനക്കൊരു അവസരം കിട്ടിയപ്പോ നീ ചെയ്തത് ഇങ്ങനെയാണ്. ഇത് പടച്ചറപ്പ് നമ്മളെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ് പരലോകം. അതിനാണ് നമുക്ക് ഈ പരീക്ഷണ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണോ എന്നുള്ളത് നമ്മളെ മുമ്പിൽ കാണിച്ചു തരും. നോക്കി നിങ്ങള്, അതാണ് അല്ല പറഞ്ഞത്, വലയാലമന്നല്ലാഹുല്ലദീന ആമനു വലയാലമന്നൽ മുനാഫിഖീൻ. കപടതയുണ്ടോ എന്ന് അള്ളാഹു നമ്മളെ നോക്കുന്നു. അതിന് ഇഷ്ടംപോലെ സന്ദർഭം ഉണ്ടാവും. ഇപ്പൊ നിസ്കാരം 5 നേരം നമ്മൾ നിസ്കരിച്ചത് പടച്ചോനെ പേടിച്ചിട്ടാണോ നോക്കാൻ വേണ്ടി? നമ്മളെ പേരിൽ തന്നെ കുടുംബത്തിൽ തന്നെ കല്യാണങ്ങളും പല എൻഗേജ് ആകണ സമയത്തിൽ നമ്മൾ എൻഗേജ് ആകണ പല വിഷയങ്ങളും ഉണ്ടാകും. നമ്മളത് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി? ഉണ്ടാവുമോ? ഉണ്ടാവൂല. വീട്ടിൽ കല്യാണം ഉണ്ടാക്കാണെങ്കിൽ ഓഡിറ്റോറിയത്തിലൊക്കെ ആണെങ്കിൽ നേരത്തെ പോയിക്കണമെങ്കിൽ അവിടുന്ന് അത് ഇരുന്നിട്ട് വായിപ്പ് കഴിഞ്ഞ് വെച്ച് തിരിച്ചു വരെ പുലാപ്പണ്ട പോയി പുലണിയിലൊപ്പം പോയി തിരിച്ചൊക്കെ എത്തുമ്പോത്തിന് എത്രയാവും? പലരും നിസ്കരിക്കുന്നുണ്ടാവില്ല, ഒക്കെ കാണിച്ചു തരും പഠിച്ചവൻ. ഇതാണ് നമ്മളെ കപടത കാണിച്ചു തരുന്ന രംഗങ്ങൾ. അങ്ങനെ പല രൂപത്തിലും അള്ളാഹു നമ്മളെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ, എല്ലാവരും പറയുന്നത് തന്നെയാണ് സാധാരണ. ഇപ്പൊ ബദർ നടന്ന ദിവസം, എന്തിനാ ബദർ നടന്നത്? ബദർ യുദ്ധം നടന്നത് എന്തിനായിരുന്നു? വിശ്വാസികളെ പരീക്ഷിക്കാനായിരുന്നു എന്നാണ്. ഏത് വിശ്വാസികളെ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 300 ചില്ലാനോ സഹാബിമാരെ അള്ളാഹു പരീക്ഷിക്കായിരുന്നു.
ഓരെ കപടന്മാരാണോ അതല്ല കറകളഞ്ഞ വിശ്വാസികളാണോ എന്ന് അള്ളാഹു അവരെ പരീക്ഷിച്ചു. ഖുർആനിലുള്ളത് അതൊക്കെ വലം തഖ്തുലുഹും വലക്കിന്ന അല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലക്കിന്ന അല്ലാഹ റമാ വലിയുബലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസനാന. നിങ്ങൾ അവിടെ കൊന്ന സമയത്ത് നിങ്ങളല്ല അവരെ കൊന്നിട്ടുള്ളത്, എറിഞ്ഞ സമയത്ത് നിങ്ങളല്ല അവരെ എറിഞ്ഞിട്ടുള്ളത്, അല്ലാഹു ആണ് എറിഞ്ഞത്. എന്നിട്ട് അത് പറയാ വലിയുബലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരീക്ഷിക്കുകയായിരുന്നു. ഒമാ അസാബക്കും യോമൽ തഖൽ ജമാൻ ഫബിഇദ്നില്ലാ വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമൽ ലദീന നാഫഖൂ വലിയഅലമൽ മുനാഫിഖീൻ എന്നാണ് അവിടെ നോക്കി. നിങ്ങൾ വിശ്വാസികളെ തിരിച്ചറിയാൻ, കപടന്മാരെ തിരിച്ചറിയാൻ, അതിനു വേണ്ടിയാണ് രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയിട്ടുള്ള അന്നത്തെ ദിവസം നടന്നത്. അപ്പോ കറകളഞ്ഞ വിശ്വാസം കിട്ടി ഉള്ള പേര് ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിട ആലി ഇമ്രാനൊക്കെ എടുത്തോക്കി വലിയുമഹിസല്ലാഹു അല്ലദീന ആമനൂന, അവരുടെ മനസ്സിലുള്ളതല്ല വേർതിരിച്ചെടുക്കുകയാണ്. വലിയ അള്ളാഹുമാറിക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അല്ലാഹു വേർതിരിച്ചെടുക്കുക. ഇതൊക്കെ നമ്മൾ കഥ കേൾക്കണ മാതിരി ആയത്ത് ഇങ്ങനെ കേൾക്കുക എന്നല്ലാതെ ഒന്നും ആലോചിച്ച് നോക്കാം. നിങ്ങൾ ആ സ്വഹാബിമാരെ ഈമാനിനെ അള്ളാഹു അത്രത്തോളം പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈമാനിനെ അള്ളാഹു അങ്ങനെ നോക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ. നമുക്കൊക്കെ പടച്ചറബ് എല്ലാ അവസരങ്ങളും നൽകിയിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണോ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചറിയും. ഇനി നോക്കി നിങ്ങൾ ഹറാമുകൾ ചെയ്യാനുള്ള ചാൻസ് പടച്ചോ നമ്മളെ മുമ്പിൽ ഉണ്ടാക്കി തരുന്ന, മനസ്സിലായോ, ഹറാമ് ചെയ്യാനുള്ള ചാൻസ് പടച്ചോ നമ്മളെ മുമ്പിൽ ഉണ്ടാക്കി തരാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുവോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ഖുർആനിലുള്ളതാ ഇതൊക്കെ, ഖുർആനിലുള്ളതാ പേനി പറയണത്. എങ്കിൽ നമ്മൾ ആലോചിച്ചത് നിങ്ങൾ നമ്മളെ ജീവിതത്തിൽ അങ്ങനെ എത്ര ഉണ്ടാവും? ഇപ്പൊ പലിശ വാങ്ങാൻ പാടില്ല എന്ന് പറയാം. പലിശ വാങ്ങോ വാങ്ങൂലേ എന്നറിയാൻ വേണ്ടി ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചോ നമുക്ക് ഉണ്ടാക്കുക, എന്നിട്ട് പലിശയുമായിട്ട് നമ്മൾ ഇടപഴകുമെന്ന് പഠിച്ചോ നോക്കും. അതേപോലെ തന്നെ പൈസക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പൈസ കൊടുക്കാണ്ട് പലിശ വാങ്ങണത് ഉണ്ടാവോ നോക്കും. കൈക്കൂലി കൊടുത്ത് കൈക്കൂലി വാങ്ങോ നോക്കും, കൊടുക്കോ നോക്കും. ഇതൊക്കെ ആരാ നോക്കണത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവസരങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കി. നിങ്ങൾ ഇപ്പൊ എത്രയപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ ഈമാനിനെ അല്ല പരീക്ഷിച്ചറിയുന്നത്. അതിനല്ലേ കുറെ വിശ്വാസികൾ പരാജയപ്പെട്ടു പോണത്. ഇതിന്റെ കാര്യം പറഞ്ഞത് സൂറത്ത് മാഇദയിലെ 94-ാമത്തെ ആയത്തിലാണ്. ഒരു കാര്യം പറയട്ടത്, എന്താ പറഞ്ഞത്? ഹജ്ജിനും ഉംറക്കും പോകുമ്പോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേട്ടയാടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഒരു നിയമമുണ്ട്. അതായത് വേട്ട മൃഗങ്ങളെ കണ്ടാലും നമ്മൾ വേട്ടയാടാൻ പാടില്ല, വേറെ ആളോട് അവർ മൃഗം പോകൊണ്ട് അതിനെ പിടിക്കൂ എന്ന് പറയാനും പാടില്ല എന്നാണ്. അത് അള്ളാഹുവിന്റെ നിയമ. എപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇഹ്റാമിൽ നിന്ന് വിരമിച്ചാലോ ഫൈദാ ഹലൽതും ഫസ്ഫാദു, നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ വേട്ടയാടിക്കോളും എന്ന് അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ വേട്ടയാടില്ല. നമ്മളെ മനസ്സിലിട്ടാണ് നമുക്ക് ഇത് വിരോധിച്ചു. ഏത് സമയത്ത്? കുറച്ച് നേരം ഉള്ളൂ ഇഹ്റാമിൽ പ്രവേശിച്ച സമയത്ത്, കുറച്ച് നേരമല്ലേ ഉണ്ടാവുള്ളൂ. ആ സന്ദർഭത്തിൽ നിങ്ങൾ വേട്ടയാടാൻ പാടില്ല എന്ന് അള്ളാഹു വിരോധിച്ചു. ഇനി അള്ളാഹു എങ്ങനെ പരിചിക്കുക? വിശ്വാസികളെ നമ്മളെ വിളിച്ചിട്ടാണല്ലോ പറയുന്നത്, വിശ്വാസികളെ എന്നാണ്. ലയബുലുവന്നക്കുമുള്ള അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മളെ മനസ്സിലുണ്ടാകണം. അപ്പൊ നമ്മളൊക്കെ മനസ്സിലെന്താ ഉണ്ടാകുവാന്നോ, ഏയ് ഞാൻ കഴിച്ചിലായി, ഞാൻ പോകുന്നത് വിമാനത്തിലാ, ഞാൻ പോകുന്നത് കാറിലാ, അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നത്തിൽ കുടുങ്ങണ്ട. നമ്മൾ പൊട്ടന്മാര് എന്നല്ല, എന്താ ഒരു ഉംറയുടെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ഇത് പറയുന്നത്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പടച്ചറബ് നമ്മളെ പരീക്ഷിക്കുന്നല്ലേ വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ പറഞ്ഞു നോക്കി നിങ്ങൾ? ലയബുലുവന്നക്കും അല്ലാഹു ബിശൈഇൻ മിനസ്സൈദി, വേട്ട മൃഗങ്ങളെ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എങ്ങനെ? ജനാലുഹു ഐദീക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് പിടിക്കാൻ കിട്ടിയ അടുത്ത് കൂടെ അല്ലാഹു കൊണ്ടുവന്നു തരും. മൃഗത്തെ കയ്യോണ്ട് പിടിക്കാൻ പറ്റിയ അത്രയും അടുത്തുകൂടെ സാധനം ഇങ്ങനെ വരിക, മുയലൊക്കെ ഇങ്ങനെ അടുത്തുകൂടെ വരിക.
കാട്ട കൈതാരത്ത് കൂടെ വരാ, അല്ലെങ്കിൽ മാനക്കാരത്ത് കൂടെ അങ്ങനെ വരാ, കയ്യോണ്ട് പിടിക്കാൻ കിട്ടിയ രൂപത്തിൽ അള്ളാഹു കൊടം കൊടുക്ക, അവസരം കൊടുക്കണമെങ്കിൽ അറാമ് ചെയ്യാനുള്ള അവസരം പറച്ചോ മുമ്പക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചൂണ്ടലിലൂടെ. ആ ചൂണ്ടലിമ്പോ കൊളത്തോ കൊളത്തോ നോക്കാൻ വേണ്ടി കാണേ ചൂണ്ടലിങ്ങനെ ഇടാ. അപ്പൊ ഭയപ്പെട്ടിട്ട് വിട്ടിട്ടുണ്ടാവുന്നു. ഒരിമാഹുക്കും എന്നാ പറഞ്ഞ് നിങ്ങളുടെ കുന്തങ്ങളെ കൊണ്ട് കിട്ടുന്ന അത്രയും അടുത്തു കൂടെ ഞാൻ കൊണ്ടെന്ന് വരും. എന്തിനു വേണ്ടി? കാണാത്ത പടച്ച റബ്ബിനെ ആരാണ് ഭയപ്പെടുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ പേടിച്ചിട്ട് ഹറാമ് ചെയ്യാതിരിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇതാണ് പടച്ച റബ്ബിന്റെ പരീക്ഷണം വിശ്വാസികൾ. ഇത് വ്യഭിചാരം, വ്യഭിചാരം അങ്ങനെ വേണ്ട. അതിനൊക്കെ ഹദീസുകളിലും ഖുർആനിലും ഒക്കെ തെളിവുള്ളതാ, പലരെയും പരീക്ഷിച്ചത്. അതിന്റെ ഒരു തെളിവോടും കണ്ടകളി ഖുർആനിൽ. ഇപ്പൊ ബനൂ ഇസ്രായേൽ, ഇതിപ്പോ വിശ്വാസികളെ വിളിച്ചിട്ട് നമ്മളെ പരീക്ഷിച്ച, ഇനി അതേപോലെ തന്നെ ബനൂ ഇസ്രായേലിനെ പരീക്ഷിച്ച രംഗം വന്ന കാണിച്ചു തരുന്നുണ്ട്. ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മത്സ്യം പിടിക്കാൻ പാടില്ല, നമ്മളോടും കള്ളുപിടിക്കാൻ പാടില്ല, വിചരിക്കാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ ഓർമ്മ വേണേ. എന്നിട്ട് അള്ള എന്താ പറഞ്ഞ, ശനിയാഴ്ച ദിവസം മത്സ്യം പിടിക്കാൻ പാടില്ല. എന്നിട്ടോ അല്ല നോക്കി കാണിച്ചത്, എന്താ പറഞ്ഞത്? പട്ടണവാസികളായ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്താ അവരുടെ പ്രത്യേകത. അള്ളാഹു സുബ്ഹാന ഇത് യദൂന ഫിസ്സബത്ത്, ശനിയാഴ്ച ദിവസം അവർ അതിരി വിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ അള്ളാഹു എന്താ കാട്ടിയത്? ശനിയാഴ്ച ദിവസം മാത്രം മത്സ്യം അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ തല പൊക്കിയിട്ട് വരിക, തല ഇങ്ങനെ പൊക്കിയിട്ട് വരിക, എന്നാൽ പാറി ഇങ്ങനെ കിടക്കാം. ഷുറാ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ മുകളിൽ പാറി കിടക്കുക എന്നാണ്. എന്ന് മാത്രം? ശനിയാഴ്ച ദിവസം മാത്രം. വയോമലായസ്മിതൂനലാതീഹം, ശനിയാഴ്ച അല്ലാത്ത ദിവസം അങ്ങോട്ടേക്ക് വരണേ ഇല്ല. കൈക്കൂലൊക്കെ വാങ്ങണ ദിവസേ ആൾക്കാരില്ല, അന്ന് ആരുമില്ല, മേലുദ്യോഗസ്ഥന്മാരൊന്നുമില്ല, ഇത് നോക്കാൻ ആളുമില്ല, അന്ന് തന്നെ ഇക്കാരൻ കൈക്കൂലിന്റെ ആൾക്കാർ വരിക. അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അല്ലേ ആ ചാൻസും സാധനം ഉണ്ടാക്കണത്. അല്ല ഇവിടെ പറഞ്ഞിരുന്നേ ഖുർആനിലെ ആയത്തിൽ ഇപ്പൊ അതാ പറഞ്ഞത്, ശനിയാഴ്ച അല്ലാത്ത ദിവസം മത്സ്യങ്ങൾ അങ്ങോട്ട് വരുന്നതല്ല. എത്ര ദിവസം അധികം ആൾക്കാർ സഹിക്കുക? ശനിയാഴ്ച ദിവസം മാത്രം മത്സ്യം ഇങ്ങനെ പാറി കിടക്കാൻ, ശനിയാഴ്ച അല്ലാത്ത ദിവസം അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? മത്സ്യം പിടിക്കാൻ തോന്നൂലേ, അങ്ങനെ തോന്നി അവരെന്ത് ചെയ്തു, അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി പിടിച്ചു. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഹറാമ് ചാൻസ് ഉണ്ടാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷ. അള്ളാഹിന്റെ പരീക്ഷണം എങ്ങനെയാ പറയുന്നത്? എല്ലായിടത്തും ചിലപ്പോ ചാൻസ് ഉണ്ടായി എന്നൊന്നുമല്ല. ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വ്യഭിചാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതേപോലെ പരീക്ഷണത്തിന് വിധേയമായ ഒരു സംഭവം, ആ ഗുഹയിൽ അടങ്ങിയ മൂന്നാൾക്കാരെ കഥകൾ കേട്ടിട്ടില്ലേ? മൂന്നാൾക്കാർ ഗുഹയിൽ കുടുങ്ങിയത്, കഥ പറഞ്ഞാൽ കുറെ നീണ്ടുപോകും. വാതിലടച്ചു, രാത്രി അവർക്ക് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ഒരു വലിയ പാറക്കല്ല് വന്ന് അടഞ്ഞു. അതിൽ ഒരാൾ പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ആ സംഭവം മതിയല്ലോ. ഒരാൾ പറയാണ്, പഠിച്ചോനെ എനിക്കൊരു പിതൃവ്യപുത്രി ഉണ്ടായിരുന്നു, ആ പിതൃവ്യപുത്രിയെ വ്യഭിചരിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴായി ഞാൻ അവളോട് ആവശ്യപ്പെട്ടിട്ടും അവളെ ഇന്നും സമ്മതിക്കില്ല. അള്ള നോക്കി കേൾക്കോ, അള്ള എന്താ നോക്കി? ഈ മനുഷ്യനെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. എങ്ങനെ? ചാൻസ് പടച്ചുണ്ടാക്കി കൊടുത്തു. എങ്ങനെ ഉണ്ടാക്കിയത്? ആ പെണ്ണിന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അങ്ങോട്ട് വരുത്തി അള്ളാഹു സുബ്ഹാനഹു വതആല. പണത്തിനുള്ള ആവശ്യം ഉണ്ടാക്കി പെണ്ണിന്. അങ്ങനെ പെണ്ണ് പണത്തിന് വേണ്ടി ഇയാളെ മുമ്പിലേക്ക് ചോദിച്ച് യാചിക്കാൻ ചെന്നു. ആ സമയത്ത് അവൻ തനിക്ക് വ്യഭിചരിക്കാനുള്ള അവസരം തന്നാ തരാന്ന് പറഞ്ഞു. അവസാനം അവൾ അതിന് സമ്മതിച്ചു എന്നാണ്. അങ്ങനെ പണവും കൊടുത്തു. വ്യഭിചാരം നടക്കുന്നതിന്റെ മുമ്പ് വീണ്ടും ആ പെണ്ണ് വീണ്ടും പറഞ്ഞു. എന്താ പറഞ്ഞത്? അവസാന നിമിഷത്തിൽ അവൾ പറഞ്ഞു, പടച്ചോനെ ഭയപ്പെട്ടോ എന്ന് പറഞ്ഞു. പടച്ചോനെ, നിന്നെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഈ പാറക്കല്ല് നീക്കി തരണേ നമ്മൾ പ്രാർത്ഥന കേട്ടിട്ടില്ലേ? പക്ഷെ ആ സംഭവങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾക്ക് ആഗ്രഹമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ തോന്നിയാസം ചെയ്യാനുള്ള ചാൻസ് പടച്ചോൻ അയാളെ മുമ്പിൽ എന്ത് ചെയ്തു? ഉണ്ടാക്കി കൊടുത്തു.
ഇതാ ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ പടച്ചറപ്പ് വിരോധിച്ച മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെ മുമ്പിൽ ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ ഈമാനിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നമ്മളെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടോ സഹോദരന്മാരെ? ഇനി നോക്കി നിങ്ങൾ സാമ്പത്തികമായിട്ട് സമ്പത്ത് പറിച്ചുവന്ന നിന്നമ്മ അമ്മാലക്കും ഔലാദക്കും ഫിത്ന എന്നുള്ള പറഞ്ഞ നമുക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തും ഒക്കെ പരീക്ഷണാണ്. നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരാൾക്ക് എന്തെങ്കിലും സൗകര്യം കൊടുക്കണ കണ്ടാൽ എന്തിനാണത് കൊടുത്തത് എന്ന് എന്തിനാണല്ലോ പറഞ്ഞിരിക്കണത്? ഇപ്പൊ നമുക്കറിയാം വലിയ വലിയ മുതലാളിമാരെ കാണുമ്പോൾ പഠിച്ചവനെ ഓരോ വീടും കാര്യങ്ങളും വിചാരിച്ചത് കണ്ണ് നോക്കിയിട്ട് ഇങ്ങനെ പായിപ്പിക്കല്ല വേണ്ടത്. അല്ല പറഞ്ഞെന്താ നിങ്ങളെ കണ്ണുകൾ നിങ്ങൾ പായിപ്പിക്കരുത് എന്നാ പറയുമ്പോ നബിനോട് പറയാന്നാ വിചാരിക്ക. അല്ല നമുക്കോരോരുത്തർക്കുള്ളതാ, നിങ്ങൾ നോക്കണ്ട കൊതിക്കണ്ടാ എങ്ങോട്ടേക്ക്? ചില മനുഷ്യന്മാർക്ക് ദുന്യവിയായ എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തിട്ട് അലങ്കാരങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുത്ത ആ സുഖ സൗകര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കണ്ട. എന്തിനാ ഞാൻ അത് അവർക്ക് കൊടുത്തത്? ലിനഫ്തിനഹും ഫീ, അവരെ അതിൽ പരീക്ഷിക്കാനാണ്. ഓക്കെ, ഈ ആയത്ത് കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ അങ്ങോട്ട് വിടണ്ട. മറ്റൊരാൾക്ക് കൊടുക്കാത്ത ഒരനുഗ്രഹം പടച്ച റബ്ബ് നമുക്ക് തന്നിക്കണെങ്കിലേ അത് പടച്ചോ നമുക്ക് വെറുതെ തന്നതല്ല. എന്തിനാ തന്നിക്കണേ? അതിൽ പടച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കാൻ നമ്മളെ ഈമാൻ പരീക്ഷിക്കാനാ തന്നത്. അതാണല്ലോ പറയുന്നത്. എന്താ അവിടെ ഈമാൻ? ഇത് ഇന്റെ റബ്ബ് തന്നതാണ് എന്ന ബോധം ഉണ്ടാകണം. എന്തിനു വേണ്ടി? ക്രെഡിറ്റിനല്ല. ക്രെഡിറ്റിലുണ്ടായാൽ അതും തെറ്റാ. ഇതിന്റെ റബ്ബിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് എന്നെ ആദരിച്ചു തന്നതാണ് പറയാൻ പറ്റുമോ? റബ്ബ് എനിക്ക് ആദരിച്ചു തന്നതാണ് എന്ന് പറയാൻ പറ്റൂല. ഇനി കുറഞ്ഞാലോ മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടൊക്കെ പരീക്ഷണ, നമ്മളെന്താ നിലപാട് എന്ന് നോക്കാൻ വേണ്ടി പരീക്ഷിക്ക. അവന്റെ സാമ്പത്തികമായ എല്ലാ നിലക്കും അല്ല കുറവിരിക്കാൽ പറ്റ പാവായിട്ട് മാറാണ്. അപ്പൊ അവൻ എന്താ ചെയ്യാ? പഠിച്ചവൻ എന്നെ നിന്ദിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നില്ല, എന്നെ എന്താണ് അവൻ മൈൻഡ് ചെയ്യുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല, ഈ ചിന്ത ഉണ്ടാൻ പറ്റുമോ? അതാ അല്ല നോക്കണത്. അപ്പൊ അള്ളാഹു എനിക്കൊരു അനുഗ്രഹം തന്നിക്കണെങ്കിൽ ആ അനുഗ്രഹം എന്തിനാണ്? ഇതെന്റെ റബ്ബ് തന്നതാണ്. ഇത് ഞാൻ റബ്ബിന് നന്ദി കാണിക്കുന്നുണ്ടോ കടപ്പെട്ടവനായി ജീവിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നൽകിയത് എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന് നോക്കാനാണ്. ഇതുപോലെ സുലൈമാൻ നബി പറഞ്ഞില്ലേ, ഫലമ്മാ റആഹു മുസ്തഖറൻ ഇൻദ ഖാല ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇതാണ് വിശ്വാസികളെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അദ്ദേഹത്തിന് സുലൈമാൻ നബിക്ക് ആ അനുഗ്രഹം കിട്ടി, ബിൽക്കീസിന്റെ സിംഹാസനം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പൊ അദ്ദേഹം പറയാ, ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്, എത്തിക്കാൻ സാധിച്ചത്. എന്തിന് ഈ ഒരു അനുഗ്രഹം പറിച്ചവൻ എനിക്ക് നൽകിയത്? എന്തിനാ? ലിയബ്ലുവനി, എന്നെ എന്റെ രക്ഷിതാവ് പരീക്ഷിക്കാനാണ്. എന്താ പരീക്ഷണം? ഈമാൻ. ഏതാ ഈമാൻ? അഷ്കുറു അം അക്ഫുറു, കണ്ടാ, അം അഷ്കുറു, ഞാൻ നന്ദിയുള്ളവനായി ജീവിക്കുമോ അതല്ല നന്ദി കെട്ടവനായിട്ടാണോ ജീവിക്കുക എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസികളെ, ഇതാണ് നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയത്. ദിന്യവ്യായ സുഖ സൗകര്യങ്ങൾ എത്ര നമുക്കൊക്കെ കിട്ടിയത്, ഒരു ഓർമ്മയും നമുക്കില്ല. ഉണ്ടോ ഇവിടെ നിൽക്കിങ്ങൾ? ഇപ്പൊ വയസ്സായ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ വയസ്സായ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചേക്ക്, ഓരോ കുട്ടിക്കാലത്ത് അവരെ വീടുകളിലുള്ള സൗകര്യം എന്തേനു, ഇന്നത്തെ സൗകര്യം എന്താണ്, അന്ന് അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു, ചെറുപ്പം നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഭക്ഷണം എന്തേനു, ഇന്നത്തെ ഭക്ഷണങ്ങൾ എന്താ, ഹോട്ടലുകളിലുള്ള ഭക്ഷണങ്ങൾ എന്താ, പുറത്ത് വാങ്ങാൻ കിട്ടുന്ന ഭക്ഷണം എന്താ, മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ എന്താ, സുഖങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഒരു 60 കൊല്ലത്തിന്റെ അടിയിൽ തന്നെ ഭയങ്കര പുരോഗതിയാണ്, അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിയത്. വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ഈ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വതാല വെറുതെ തന്നതല്ല. എന്തിനാ തന്നിക്കണത്? എന്നെ പരീക്ഷിക്കാനാണ്. എന്റെ ഈമാൻ
ഞാൻ നന്ദിയുള്ള അടിമയായി ജീവിക്കുമോ എന്നെ പരീക്ഷിക്കാനാണ്. ബോധമുണ്ടോ നമ്മൾ? അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ ആൾക്ക് കൊടുക്കേണ്ട സാധനം നമുക്ക് അല്ലാഹു നൽകിയത് എന്നാണ്. ثم جعلناكم خلائف في الارض من بعدهم لننظر كيف تعملون അവർക്ക് ശേഷം നിങ്ങളെ അല്ലാഹു പിന്തുടർച്ചക്കാരായി വെച്ചത്. അപ്പൊ നമുക്ക് ചിലപ്പോ പള്ളിയാവും, പള്ളി വേറെ ആൾക്കാരെടുത്തേക്കാവും, പിന്നെ നമ്മളെടുത്താവും ജോലി. ഈ ജോലിയിന് മുമ്പ് വേറെ ആളാണ്ടായിരുന്നത്, ഇപ്പൊ അത് നമ്മളാണ് കൈകാര്യം ചെയ്യണത്. നമ്മളെ ഈ വീടും പറമ്പും, ഈ വീടും പറമ്പും മുമ്പ് വേറെ ആളെ കയ്യിലായിരുന്നു, ഇപ്പൊ അത് നമ്മളെ കയ്യിലാണ്. ഇങ്ങനെ ഓരോ കാര്യം ആലോചിച്ച് നോക്കി. അവർക്ക് ശേഷം നിങ്ങളെ അതിന്റെ പിന്തുടർച്ചക്കാരായി അള്ളാഹു നിശ്ചയിച്ചത് എന്തിനാ? എന്നെ അള്ളാഹു ഇതിന്റെ പിന്തുടർച്ചക്കാരായി നിശ്ചയിച്ചത് എന്തിനാ? ലിനന്ദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. ആരാണ് പറയണേ? അല്ലാ. വഹുവല്ലദീ ജഅലകും ഖലാഇഫൽ അർള് വറഫ ബഅദകും ഫൗക ബഅദിൻ ദറജാത് ലിയബ്ലുവകും ഫീമാ ആതാകും. സൂറത്ത് അൻആമിലെ അവസാനത്തെ ആയത്ത്. വഹുവല്ലദീ ജഅലകും ഖലാഇഫൽ അർള്, അവനാണ് ഭൂമിയിലെ പിന്തുടർച്ചക്കാരായി നിങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് പിന്തുടർച്ചക്കാരായി പറച്ചറപ്പ നമ്മളെ നിശ്ചയിച്ചത്. എന്തിനു വേണ്ടി? വീണ്ടും പറഞ്ഞു, വറഫ ബഅദകും ഫൗക ബഅദിൻ ദറജാത്, നിങ്ങളിൽ ചിലരെ ചിലരെക്കാൾ ദറജ വർദ്ധിപ്പിച്ചു. പൈസ ഉണ്ടായിക്കാരൻ, ചിലർക്ക് ബുദ്ധി ഉണ്ടായിക്കാരൻ, ചിലർക്ക് വേറെ എന്തെങ്കിലും ശാരീരികമായ കഴിവുണ്ടായിക്കാരൻ, ഇങ്ങനെ പലതുകൊണ്ടും പലർക്കുമുള്ള ദറജകൾ വർദ്ധിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ലിയബ്ലുവകും ഫീമാ ആതാകും, നിങ്ങൾക്ക് നൽകിയതിൽ അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. നമ്മളിതൊക്കെ പറച്ചറപ്പിന് കടപ്പെട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളതാണ്. ഇങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് രൂപത്തിലുള്ള പരീക്ഷിക്കും, അത് കൊടുക്കുമോ കൊടുക്കൂലേ നോക്കി പരീക്ഷിക്കും അല്ലേ. അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യുമോ എന്ന് നോക്കും, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മം ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ നോക്കും. അതൊക്കെ അല്ല നോക്കണതാ. കാരണം പരലോകത്ത് ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ചോദ്യം എന്താ? മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, ഏത് മാർഗത്തിലാണ് ചെലവഴിച്ചത് എന്നാണല്ലോ. അതുകൊണ്ട് ചെലവഴിക്കാനുള്ള മാർഗങ്ങളും പടച്ചറബ് നമ്മളെ മുമ്പിൽ കാണിച്ചു തരും. ഇതാ നിങ്ങൾ ക്ഷണിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പൊ കണ്ടോ, അള്ളാഹു തന്നെ നമ്മളെ ക്ഷണിക്കുകയാണ് ദീനിന്റെ മാർഗത്തിൽ കൊടുക്കാൻ. ആ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം എങ്ങനെ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണോ കൊടുക്കുന്നത്? എല്ലാ ആഴ്ചയും പിരിവാരാണ്, പിരിവ് 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 ഇങ്ങനെ ഇങ്ങനെ കിറു 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 പറഞ്ഞിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് എന്ന് അള്ളാഹു നോക്കും. അതല്ല, കൊടുക്കുമ്പോ വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർക്ക് നൽകിയതിൽ നിന്നവർ ചെലവഴിക്കുന്ന ആളുകളാണ്. എങ്ങനെയാ ചെലവഴിക്കുക? വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് വറച്ചുകൊണ്ടാണ് അവർ ധർമ്മം ചെയ്യുന്നത്. എന്താണ് അവർക്കുള്ള പേടി? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോവണല്ലോ എന്ന ഭയം. വിശ്വാസികളെ നമുക്കത് ഉണ്ടോ എന്ന് പഠിച്ചു നോക്കും. അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിപ്പോണല്ലോ എന്നുള്ള ഭയം കാരണത്താലാണോ നമ്മൾ ദാനകർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അള്ളാഹു നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാനുള്ള അവസരങ്ങളും പഠിച്ചുണ്ടാക്കും. സത്യത്തിൽ ആ ഒരു ചിന്തയാണ് നമുക്ക് മനസ്സിലുണ്ടാകേണ്ടതെന്നാണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ദുർഘടമായ ഒരു ദിവസം, മുഖങ്ങൾ ചുളിഞ്ഞു പോകുന്ന ഒരു ദിവസം, ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചിന്തമാനു തൊഴിമുക്കുന്ന ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് പാവപ്പെട്ടവർക്കും? നിസ്കീനം ഓൽക്കൊക്കെ കൊടുക്കുമ്പോഴേ, നിസ്കീനും യതീമിനും ബന്ധനസ്ഥരായ ആൾക്കാർക്കൊക്കെ കൊടുക്കുമ്പോ നിങ്ങളെ എത്തുന്ന ഒരു നന്ദി പോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആ ദിവസത്തെ പേടിച്ച് തന്നെയാണോ എന്ന് നമ്മളെ മനസ്സിലുണ്ടോ എന്നുള്ള നോക്കും. നോക്കുന്ന് പറഞ്ഞാലേ എല്ലാ രംഗങ്ങളും അള്ള റെക്കോർഡ് ആക്കേണ്ടതാണ്. എങ്ങനെയാ അള്ളാന്റെ റെക്കോർഡ്?
ഓരോ സന്ദർഭത്തിലും പടച്ചോണ് അതൊക്കെ പകർപ്പെടുക്കുകയാണ് മനസ്സിന്റെ ഉദ്ദേശബുദ്ധി. അപ്പൊ നമ്മളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശം പടച്ചോ റിക്കാർഡാക്കും. അങ്ങനെയുള്ളത് അതുകൊണ്ടാ ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾക്കെതിരിൽ സംസാരിക്കുന്ന ഈ റിക്കാർഡ് ഉണ്ടല്ലോ, ഈ റിക്കാർഡ് എങ്ങനെയാണ് സത്യസന്ധമായി നിങ്ങൾക്കെതിരിൽ സംസാരിക്കും? ഇന്നാ കുന്നാ നസ്തൻസിഹു, നാം പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പോ ഇരിക്കണീന്റെ പകർപ്പ് കോപ്പിയല്ല, നമ്മൾ ഫോട്ടോ അല്ല, ഫോട്ടോ ആകുമ്പോ നമ്മളെ മനസ്സിന്റെ ഉള്ളിലിട്ട് വരില്ല, മറ്റത് പകർപ്പാണ്. പകർപ്പാകുമ്പോ ഉള്ളിലുള്ളത് വരെ പുറത്തേക്ക് വരും, അതാണ് നുസ്ഖയാകുമ്പോ മനസ്സിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശ ശുദ്ധി പഠിച്ചവൻ കാണിച്ചു തരും. അവിടെ പോകുമ്പോ നിസ്കരിക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോ എന്തായിരുന്നു നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശം എന്ന് കാണിച്ചു തരും. അപ്പോ സ്വതക്ക് കൊടുക്കുമ്പോ ധർമ്മം കൊയ്യുമ്പോ ഇങ്ങനത്തെ ഉദ്ദേശങ്ങളാണോ ഉണ്ടായിരുന്നത് എന്ന് അള്ളാഹു നമ്മളെ മുമ്പിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന് ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കുന്ന. അപ്പൊ ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ പറയുന്നവരുണ്ടാവും. ഒരു ഉദാഹരണം പറയാം, നബിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവം നടന്നു. എപ്പോഴും സ്വതക്കയാണല്ലേ നബിന്റെ കാലഘട്ടത്തിൽ, സ്വതക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നബിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. തബൂഖ് യുദ്ധ ദിവസത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസദ്ദഖു, നിങ്ങൾ ധർമ്മം ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററാ പോകാനുള്ളത്, ഭക്ഷണം വേണം, അവർക്കൊക്കെ പോയി ഇങ്ങനെ തിരിച്ചു വരുക, അതൊക്കെ ഏറ്റപ്പെടുന്നു പോണത്. അപ്പോ എന്ത് ചെയ്യണം, ധർമ്മം ചെയ്യാൻ പറഞ്ഞു. അതിലൊരു സഹാബി 100 ടൺ വസ്ക്, 100 വസ്ക്കാണ് ഈറ്റപ്പഴം, 5 വസ്ക് 600 കിലോനാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, 100 വസ്ക്കാണ് കൊണ്ടേ കൊടുത്തത് ഈറ്റപ്പഴം. വേറൊരു സഹാബി രാത്രി മുഴുവൻ കൂലിപ്പണിക്ക് പോയി, എന്നിട്ട് വെള്ളം നനയ്ക്കണ പണിയായിരുന്നു, അത് നനച്ചിട്ട് അയാൾക്ക് 2 സാവ് കിട്ടിയാൽ അതിലൊരു സാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടേ കൊടുത്തു. ഒരു സാവ് നബി ചോദിച്ചു, നിന്റെ വീട്ടുകാർക്കുണ്ടോ? അപ്പോൾ ഒരു സാവ് എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണത്തിനായിട്ട് ഉണ്ട് കാരണം. ഇത് പറഞ്ഞപ്പോ പള്ളിൻ്റെ ഉള്ളിൽ കൂടിയ ആൾക്കാർ കളിയാക്കി. നമ്മളോലെ ആ കളിയാക്കുന്ന ടീമിന് പറയുന്ന പേരാണ് മുനാഫിക്കുകൾ. നിങ്ങൾ വിചാരിക്കുന്നത് മുനാഫിക്ക് എന്ന് പറഞ്ഞാണ്ട് ഒരു ടീമൊന്നും ഇസ്ലാമിലില്ല, ആ വെറുതെ പറഞ്ഞിട്ടാക്കിയതാണ്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങൾ തന്നെ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണവര് ഒരു നിസ്കരിക്കും, ജമാഅത്ത് നിസ്കരിക്കും, യുദ്ധത്തിന് വരെ പോയി നബിന്റെ കാലഘട്ടത്തിൽ. അങ്ങനത്തെ ആൾക്കാരാ മുനാഫിക്ക്. ആ ആൾക്കാർ ഒപ്പം തന്നെ കൂടി പറഞ്ഞു, എന്ത് എന്താ പച്ച എണ്ണയ്ക്ക് ഇങ്ങനെ പണിയൊക്കെ എടുത്തുങ്ങാണ്ട് കൃത്യ പൈസ പോയി അവിടെ കൊണ്ടേ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓ ആൾക്കാരുടെ ഇടയിൽ കാണാൻ മാണ്ടിങ്ങാണ്ട് പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അയാളെ മനസ്സിലുള്ളത് അറിയുന്നത് ആരാ? പാടച്ചോര. الذين يلمزون المتطوعين في الصدقات والذين لا يجدون الا جهدهم. الله അയാളെ പറ്റിയിട്ട് പുകഴ്ത്തിയിട്ട് വിശുദ്ധ ഖുർആൻ ആയത്ത് കണ്ടിറക്കി. ഈ ആക്ഷേപിച്ച് പറഞ്ഞ ആളുകളെ പരിഹസിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതാല ആയത്ത് ഇറക്കി. അതൊക്കെ ആയത്ത് ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് സമീപനങ്ങൾ, നമ്മുടെയൊക്കെ നിലപാടുകൾ, ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അതെങ്ങനെയായിരിക്കും നമ്മുടെ ഈമാൻ, അതൊക്കെ പടച്ചിറപ്പ് നോക്കുന്ന ഓരോ രംഗങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങൾ. ചിലപ്പോൾ ചെയ്യുന്ന നേരങ്ങൾ വേറെ ചില ആൾക്കാരെ പരീക്ഷിച്ച് കണ്ടില്ല ഖുർആനിൽ തന്നെ. വാപ്പ ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു, വാപ്പ ഭയങ്കര കൊടുതിക്കാരൻ, എത്രയോ കൊടുക്ക. മനുഷ്യന്മാരെ ചില മനുഷ്യന്മാരെങ്ങനെയാണ് എത്രയോ കൊടുത്തോണ്ടിരിക്കുകയെന്നറിയാം. ഓൽക്ക് പടച്ചോലെ വിശ്വാസമാണ്, അള്ളാഹുള്ള വിശ്വാസം. ഞാൻ ഇപ്പൊ കണ്ടേ വെച്ചിട്ട് ഒരു മനുഷ്യനെ കണ്ടായെന്ന് വെച്ചാൽ ദുബായിലാണ്, പല രാജ്യത്തും കണ്ടു. ദുബായിൽ ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യണേന് ഏകദേശം അടുത്തുണ്ടായിരുന്ന പള്ളിയിൽ എല്ലാ വക്തിനും പള്ളിയിൽ ഇരിക്കുന്ന മനുഷ്യന്മാരെ മുമ്പ് കൂടെ ഇങ്ങനെ നോട്ടും ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വക്തിനും. അപ്പൊ ഒരു വക്തിന് ഈ പള്ളിയിലാണെങ്കിൽ ഒരു വക്തിന് അപ്പുറത്തെ പള്ളി, അങ്ങനെ 4 പള്ളിയിൽ കൂടി ഇങ്ങനെ പോയി. എന്നാ അതിനായിട്ട് നോക്കിയിട്ട് ഫോണം പിടിച്ചിട്ട് ആ ഇന്ന ആ പള്ളിയിലാണ് ഇങ്ങോട്ട് പോകുന്നോ എന്ന് പറഞ്ഞപ്പോ കുറെ ടീം അതുണ്ട്, എന്നാലും അയാൾ കൊടുക്കും. അവർക്ക് നിങ്ങൾ അവിടെ കണ്ടീനു ഇവിടെ കണ്ടീനു പറഞ്ഞാണ് കുറച്ചേരം മാറ്റി പിന്നെയും കൊടുക്കും. പക്ഷെ ഒരു വക്തിനും 2 വക്തിനും അല്ല, റമളാനിന്റെ 5 വക്തിനും കൊടുത്ത പള്ളിൻ്റെ ഉള്ളിൽ നോക്കി വയസ്സ് എങ്ങനെ കൊടുക്ക. അതിന്റെ പുറത്ത് പെരയില് പെണ്ണുങ്ങൾ കൂടി നിൽക്കുന്നുണ്ടാവും, ആ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകൾക്ക്, ആ കൂടി നിൽക്കുന്ന സ്ത്രീകൾക്ക് മുഴുവൻ കൊടുത്തു. ഒരു ദിവസമല്ല, കണ്ടതാണ് ഞാൻ ഭൂമിന്റെ അടുത്തായതുകൊണ്ട്. എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കൊടുക്കുന്നവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള തെളിവും കൂടിയാണ് അള്ള കൊടുത്തു. ആ മനസ്സാണ് ഇവിടെ ഏറ്റവും പ്രധാനം. സഹാബിമാര് കണ്ടില്ലെങ്കിൽ ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കി, അതാണ് ശരിക്ക്
നോമ്പിലൂടെ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലതീന യുബിക്കൂന ഫിസ്സറാ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്ന മനസ്സ് എന്നാണ്. ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊടുക്കുന്ന മനസ്സ്, അതാണ് തഖ്വയുള്ള മനസ്സ്. ആ മനസ്സോട് കൂടിയിട്ട് ധർമ്മം ചെയ്യുന്നവരാണോ നമ്മൾ? സഹാബിമാർ അങ്ങനെയായിരുന്നു. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വല യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുഥിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. എന്താ അർത്ഥം? ഓർക്ക് സ്വന്തമായിട്ട് ആവശ്യമുണ്ടെങ്കിലും ഓരോ ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ധർമ്മം ചെയ്യുന്നവരായിരുന്നു അവര്, കൊടുക്കുന്നവരായിരുന്നു അവര്. അതുകൊണ്ടല്ലേ നബിന്റെ അതിഥിനെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ കടത്തിയുറക്കിയിട്ട് ഭാര്യയും അയാളും പാടെ ലൈറ്റ് കെടുത്തിയിട്ട് മുഴുവൻ ഭക്ഷണവും ആ വന്ന അതിഥിയെ ചീറ്റിപ്പിച്ചു സഹാബി. നമ്മളോ നമ്മളെ ഈമാൻ എവിടെ കിടക്കണത്? നിങ്ങൾ ആലോചിക്കും, പോരതും നമ്മളതും. അപ്പം അവർ സഹാബിമാര് പരീക്ഷണങ്ങളിൽ വിജയിച്ച ആൾക്കാരാ, കറകളഞ്ഞ ഈമാനിന്റെ ആളുകളായി മാറി. റിസ്ക് പടച്ച റബ്ബ് നൽകുന്നവനാണ്. അത് അല്ല ഇന്ന് തന്നത് നാളെ തരാൻ പടച്ചോൻ കഴിയും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ വേറാക്കി കൊടുത്താലും ഞാൻ പട്ടിണി കിടക്കൂല, കാരണം എനിക്ക് അള്ളാഹു നൽകുമെന്ന ആ ഭയമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാണ്. അത് നമുക്കുണ്ടോ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ഇനി നോക്കി നിങ്ങൾ ഓരോ മേഖലകളെ നമുക്ക് വേറെ കാര്യം പറയാം. മാപ്പ് കൊടുക്കണം എന്നാണ് റമദാൻ മാസത്തിൽ, അല്ലേ? മാപ്പ് കൊടുക്കണം. റമദാൻ മാസത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാപ്പ് കൊടുക്കുക എന്നല്ലേ. ഇവിടെ വൈദാ കാന യോമ സോമി അഹരിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പ് നോച്ചു കഴിഞ്ഞാൽ, അവനെ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപിക്കുകയോ ഔ കാത്തലഹു അല്ലെങ്കിൽ അവനോട് ആരെങ്കിലും നേരിടുകയോ യുദ്ധം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ, വല്യപ്പുൽ അവൻ പറയണം, ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഇനി ഇമ്രുഹുൻ സായിമുൻ, ഞാൻ നോമ്പ് വെച്ചവനാണ് അതുകൊണ്ട് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്നാണ്. അല്ലാതെ നോമ്പോറ്റവനാണ് മൈരി പായിച്ച് ഇതിനൊക്കെ പ്രതികാരം ഞാൻ ചെയ്യുന്നല്ലോ, ഇതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ നോമ്പാണ് നോമ്പിന് മുറിച്ച ഇതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞുതരും, എന്റെ മാവും പഴങ്ങുന്നല്ല, മാപ്പ് തന്നിരിക്കുന്നു. ഈ മാപ്പ് എന്നുള്ള ആളുകളായി നമ്മൾ ജീവിക്കുമോ എന്ന് പഠിച്ചോ നമ്മൾ നോക്കൂലേ. ആളുകൾക്ക് മാപ്പ് കൊടുക്കുമോ എന്ന് അള്ളാഹു നോക്കും. രണ്ടാമത് പറഞ്ഞ് വിശ്വാസികളുടെ സ്വഭാവം എണ്ണിയോട്ട് അള്ള പറഞ്ഞു, വയദറഊന ബിൽ ഹസനത്തി സയ്യാ. വിശ്വാസി എന്ന് പറഞ്ഞ ആരാ? വയദറഊന ബിൽ ഹസനത്തി സയ്യാ, തിന്മ ചെയ്ത് നമ്മൾ എങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപദ്രവിച്ച ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നവനാണ് വിശ്വാസി. എങ്കിൽ നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെയാണോ നോക്കാൻ വേണ്ടി അള്ളാഹു നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാ നമ്മൾ പരസ്പരം തെറ്റേണ്ടി വരുന്നത്. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും അയൽപക്കത്തൊക്കെ കച്ചറുണ്ടാക്കുന്നതും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാ? ഉണ്ടാക്കണത് എന്തുകൊണ്ടാ? നമ്മളെ പഠിച്ചോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാപ്പ് കൊടുക്കും. നമ്മളെ ഉപദ്രവിച്ച ആൾക്കാർക്ക്, നമ്മളെ മനസ്സ് വേദനിപ്പിച്ച ആൾക്കാർക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ടോ, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. സഹാബത്തിനെ പരീക്ഷിച്ച് നമ്മൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബിമാരെ പരീക്ഷിച്ചു. ഏതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളെ മുമ്പിലുണ്ട്, എല്ലാവർക്കും അറിയുന്നതാ, കേട്ടതാ. പക്ഷെ അത് നമ്മൾ ഓർക്കണം, ഇങ്ങനെ പഠിച്ചോ നമ്മളെയും പരീക്ഷിക്കുന്നുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുക്കുന്ന ഒരാൾ, സ്വന്തം കുടുംബക്കാരൻ മിസ്തഹർ റളിയല്ലാഹു അൻഹു, ആ മിസ്തഹർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളായിരുന്നു, ബദരീങ്ങളായ സഹാബിയ. ആ സഹാബിയും ചെയ്ത ഒരു തെറ്റെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹാ വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നാട്ടിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ആ പ്രചരിച്ചപ്പോൾ അത് കേട്ടുകാണ്ട് അതേപോലെ അദ്ദേഹവും പ്രചരിപ്പിച്ചു ആ കാര്യങ്ങൾ പറഞ്ഞു മൂപ്പരും. കാരണം ബദരീങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് അദൃശ്യവും മറഞ്ഞ കാര്യങ്ങളൊന്നും ഓൽക്കും അറിയില്ല, സത്യം അറിയില്ല. അതുകൊണ്ട് അത് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹവും പറഞ്ഞു. സ്വന്തം മകളെ കുറിച്ച് വേണ്ടാത്തരം പറഞ്ഞ ഒരാൾക്ക് ചെലവിന് കൊടുക്കും. നിങ്ങൾ നമ്മളെ കാര്യം തോക്കി, നമ്മളെ പെരയിലാണ് നമ്മൾ ഇങ്ങനെ നമ്മളെ പറ്റി മനസ്സ് വേദനിപ്പിക്കണ ഈ കാര്യം പറഞ്ഞ ആൾക്ക് പിന്നെ നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല, ഞാൻ ഇനിയോന് കൊടുക്കൂല എന്ന് നമ്മൾ ഓരോരുത്തരും പറയില്ലേ. എന്നാൽ അള്ള പറഞ്ഞ കേട്ടോ നിങ്ങൾ, അള്ള പറഞ്ഞ എന്താ? നിങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്ന് അള്ള പറഞ്ഞു. വലായ തരി ഉലിൽ ഫദലി മിൻകും വസാ അയ്യൂതു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാ വല്യാഫൂ വല്യസ്റഹൂ. എന്താർത്ഥം? സത്യം ചെയ്യാൻ പാടില്ല, ശ്രേഷ്ഠവാന്മാർ. അബൂബക്കർ അള്ളാഹുവിന് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠവാനാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവും കൂടിയാണ്. അവർ സത്യം ചെയ്യാൻ പാടില്ല, എന്റെ കൊടുക്കുകയില്ല പാവപ്പെട്ടവർക്ക്, മുഹാജിരീങ്ങൾക്ക്.
അതേപോലെ തന്നെ കുടുംബങ്ങൾക്ക് കൊടുക്കൂലെന്ന് പറയരുത് എന്ന്. വല്യാഫു, അവർ മാപ്പാക്കട്ടെ. വല്യസഹു, അവർ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കട്ടെ എന്നാ പറഞ്ഞു. വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ നമ്മളോട് പറയാ, നിങ്ങളൊന്ന് ചിന്തിച്ചോക്കി, നിങ്ങൾ എത്രത്തോളം മാനസിക വിഷമം ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് നമ്മളെ ഉമ്മ, സ്വന്തം മകള്. ഇത് പറയുമ്പോ ഗൗരവം കൂടുന്നുണ്ടേ, സാധാ ഗൗരവമല്ല അതിനുള്ളത്. അത്രത്തോളം മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവം പറയുമ്പോ ഇങ്ങനെ വേദന എത്ര ഉണ്ട്. ആ വേദനിച്ച ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നില്ലേ എന്നുള്ള പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അലാ തുഹിബ്ബൂന അയ്യാഫിറ അല്ലാഹു ലക്കും, പരലോകത്ത് ചെന്നാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ ഉപദ്രവിച്ച, നിങ്ങളെ വേദനിപ്പിച്ച, നിങ്ങളെ ഹക്കെടുത്ത, നമ്മളെ പറമ്പ് 10 സെന്റ് അയാളാണ് എടുത്തിക്കാനെന്ന് പറഞ്ഞ് നിൽക്കണ്ട, മാപ്പ് കൊടുത്തി വിടി. അള്ളാന്റെ പ്രീതി ആഗ്രഹിച്ചു നോക്കി. അള്ളാ എനിക്കുള്ളത് പടച്ചോ തരും, ഞാൻ അള്ളാക്കുള്ളതാണ്, ഇന്നാലില്ലാന്നല്ലേ നമ്മൾ വിശ്വസിക്കാം, നമുക്ക് അള്ളാക്കുള്ളതല്ലേ, അതുകൊണ്ട് എനിക്കുള്ളത് അള്ള തരും എന്ന വിശ്വാസം നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അതുണ്ടോന്നാ പഠിച്ചു നോക്കണേ. തിന്മ ചെയ്ത ആളുകൾക്ക് ഓലെ പരിക്ക് നന്മ ചെയ്ത് കൊടുക്കുക, ഇത് നമ്മൾ ചെയ്യുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കുടുംബ പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾ ഒക്കെ പഠിച്ചോണ്ടാകും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ മുറിയാനുള്ള കാരണങ്ങളൊക്കെ പഠിച്ചോ തന്നെ ഉണ്ടാക്കുക. പക്ഷേ അത് മുറിയാതെ തകരാതെ നോക്കേണ്ടവനാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യോ നോക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, കച്ചറുണ്ടാക്കിയ പരീക്ക് ആ പരീക്ക് അങ്ങോട്ട് സാധനം കൊണ്ടേ കൊടുക്കുക. ഓലെ പരീക്ക് അതാ ഖുർആൻ പറഞ്ഞതൊക്കെ അല്ല, ഞാൻ പറഞ്ഞോന്നല്ല. അതുകൊണ്ട് അങ്ങനത്തെ വിശ്വാസികളാണോ നമ്മൾ എന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ മേഖലകളിൽ അള്ളാഹു നോക്കും. അതേപോലെ തന്നെ വാലിക്കും നമ്മൾ പറഞ്ഞു. അതേപോലെ ഹൈറ് കൊണ്ടും ഷെറു കൊണ്ടും അള്ള പരീക്ഷിച്ചറിയും. എല്ലാ രൂപത്തിലും അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. അവിടെ അമുസ്ലിമീങ്ങളിൽ നിന്നും വേദക്കാരിൽ നിന്നും ഒക്കെ ആയിട്ട് ഒരുപാട് കേൾക്കേണ്ടി വരുമെന്നാ പറഞ്ഞു. അതാ ഉപദ്രവമാക്കുക, അതൊരു പരീക്ഷണാണ്. മറ്റുള്ള ആളുകളിലൂടെ നമ്മളെ പലതും കുറ്റപ്പെടുത്തി പറയുന്നത് നമ്മൾ കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണം തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്വഹാബിമാർക്ക് ഉണ്ടായത്, ആയിഷ ബീവിന്റെ വ്യഭിചാര സംഭവം, ആരൊക്കെ അതിൽ കുടുങ്ങിയത്, അതൊക്കെ ഒരു വാർത്തയും ഏറ്റു പറയണോര് നൂറുങ്ങൾ എടുത്ത് പറിച്ചു നോക്കി നിങ്ങൾ എത്ര ആയത്തുകളാണ് ആ സംബന്ധമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ വിഷയമൊക്കെ സഹാബിമാരുടെ ഇടയിൽ അവരെ പരീക്ഷിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിൽ നിലപാടെന്താ, 4 സാക്ഷി ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല, ആര് കേട്ടാലും മിണ്ടാതെ കഴിയേണ്ടത്. അത് നമ്മൾ അങ്ങനെ ചെയ്യോ ചെയ്യൂലേ നോക്കാൻ വേണ്ടി നമ്മളെ ഈമാനിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ മേഖലകളിലൂടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് പൂർവികരായ ആളുകളെ പരീക്ഷിച്ചറിഞ്ഞതുപോലെ എത്ര നമ്മളെ മുമ്പുള്ള ആൾക്കാരൊക്കെ പരീക്ഷിച്ചു, ആദനബിനെ പരീക്ഷിച്ചു അല്ലേ, പഴയതെന്നെ നോക്കിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരീക്ഷിച്ചു, ആ ഒരു കുട്ടിൻ്റെ കാര്യം ഇതാക്കിങ്ങാണ്ട്, മകൻ്റെ കാര്യം നോക്കിങ്ങാണ്ട്, ഇങ്ങനെ ഓരോന്നും മൂസാ നബിൻ്റെത്, അതേമാതിരി യൂസുഫ് നബിൻ്റെ പറഞ്ഞു, മുഹമ്മദ് നബിൻ്റെത്, നമ്മളിങ്ങനെ പഠിച്ചോം വെറുതെ വിടുന്ന പറഞ്ഞ് ഇല്ല. ഇങ്ങനെ എല്ലാ മേഖലയുണ്ടാവും. ഇനി ജിഹാദിൻ്റെ മേഖല, ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുമെന്ന് അള്ളാഹു നമ്മളെ പരീക്ഷിച്ചു കൊടുക്കൂലേ. അം ഹസിബ്തും അൻതദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീന, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ധർമ്മസമരം നടത്തുന്നത് നല്ല പരീക്ഷിക്കുന്നതാണ്. അത് നോക്കാതെ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളെ എല്ലാവരെയും ഉത്തരവാദിത്താൻ എന്തെന്ന് അറിയുക, അള്ളാഹുവിന്റെ കെലിമത്ത് ഇവിടെ ഉയരാൻ വേണ്ടിയിട്ട് നമ്മൾ ധർമ്മസമരം നടത്തേണ്ടതുണ്ട്. അത് പഠിച്ചോ നമ്മളെ നോക്കുന്നില്ലേ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ വചനം ഉയരുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടോ? സ്വയം ആലോചിച്ചു. അം ഹസിത്തും അം തദ്ഖുലുൽ ജന്നാന, വേറെ സ്ഥലത്ത് പറയണേ അം ഹസിത്തും അൻ തുറക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വർഗത്തേക്ക് പോകുന്നുള്ളത് ആരാണ് ധർമ്മസമരം നടത്തുന്നത് എന്നറിയാതെ. അപ്പൊ ദീനിന് വേണ്ടി ധർമ്മസമരം നടത്തേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. അത് നമ്മൾ ചെയ്യോ ചെയ്യൂലേ എന്നല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നോക്കും. അതേപോലെ ഭിന്നിക്കരുത് എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഭിന്നിക്കരുത്. വലാ തഖൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്,
ഭിന്നിക്കാനുള്ള ചാൻസ് പഠിച്ചോൻ ഉണ്ടാക്കി തരാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഹറാം ചെയ്യാനുള്ള ചാൻസ് പഠിച്ചോ ഉണ്ടാക്കി തരുന്നില്ലേ ആയിട്ടോ, അതുപോലെ ഭിന്നിക്കാനുള്ള ചാൻസും പഠിച്ചോൻ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ഭിന്നിക്കോ ഭിന്നിക്കൂലേ നോക്കും. സഹാബത്തിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പരീക്ഷിച്ചു. എന്ത്? ഔസുകാരും ഹസ്രജുകാരും ഭയങ്കര കച്ചറയും, ചെറിയൊരു പ്രശ്നത്തിൽ 40 കൊല്ലമൊക്കെ കച്ചറ ഉണ്ടാക്കി വെട്ടും കൂടി നടത്തിയിരുന്ന ആൾക്കാരാ. അവർ ഇസ്ലാം വന്നതിന് ശേഷം ഖുർആൻ കേട്ടിട്ട് ഐക്യപ്പെട്ടു, ഒറ്റ ടീമായി ഒരു മനസ്സിന്റെ ആൾക്കാരായി മാറി, സ്വന്തത്തെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആൾക്കാരായി മാറി. പക്ഷേ അള്ള വെറുതെ വിട്ടില്ല, ഓരെ പരീക്ഷിച്ചു. ജൂതന്മാരെ ഉപയോഗിച്ചു കണ്ടെന്നെ പോലെ ഒരു ജൂതം പറഞ്ഞേ, ഈ പോയിട്ട് ഓലി ഇരിക്കുന്നോടത്ത് ചെന്നിട്ട് ഇങ്ങനെ കുറുകുറു പറഞ്ഞ് തോണ്ടിക്കൊടുക്ക്. അവിടെ പോയി ഒരു ജൂതൻ ഭാരത്തിനെ പറഞ്ഞയച്ചു. അവിടെ ചെന്നിട്ട് ഔസുകാരും ഫസറജുകാരും ഇരിക്കുന്നോടത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അല്ല അന്ന് ഇങ്ങനെ അല്ലേനോ, ആ അന്ന് ഇങ്ങനേനും അന്ന് ഇങ്ങനേനും മറ്റേനും. ആ വർത്താനം പറഞ്ഞു 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 എന്തായി, അടിയാൻ തുടങ്ങി. അടി വെട്ടുമൊക്കെ എത്തി. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ആൾക്കാർ ഓടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ ഇവിടെ വെട്ടുടങ്ങിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അവരെ പറഞ്ഞു ഈ ആയത്തൊരു വാസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്ന് പറഞ്ഞു. ഇതിന്റെ ശർഹിൽ നിങ്ങൾ എടുത്തു നോക്കി, ഇബ്നു കഥീർ കൊടുത്തിട്ടുണ്ട് ഈ സംഭവം. അതിന്റെ കാരണത്താൽ ഇറങ്ങി എന്നുള്ളതല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം, മറിച്ച് ഇത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വീണ്ടും പറയാണ്. എന്താ പറയാൻ കാരണം, നിങ്ങൾ ഭിന്നിക്കരുത് എന്നാ വേണ്ടി പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിരിക്കത്തെ നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ മടങ്ങാണോ? ഇതിന് പഠിച്ചോ നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ. നമ്മൾ ഭിന്നിക്കോ ഭിന്നിക്കൂലെയാണത്. നമ്മളെ പല ആൾക്കാരും തമ്മിൽ കച്ചറ ഉണ്ടാക്കാതെ നല്ലടക്ക് പോകാനാണ് എപ്പോഴും നോക്കേണ്ടത്. കണ്ടില്ല നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക കണ്ട നബിക്ക് എത്ര, നമ്മളത് നോക്കൂലല്ലോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാന, നബിയിൽ നല്ല മാതൃക ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ മുജാഹിദീങ്ങളായ നമ്മക്ക് ഒരു കാര്യത്തിൽ മാതൃകയല്ല. അതേതാ? നബിന്റെ സമീപനത്തില്, നബിന്റെ സമീപനത്തിൽ നമുക്ക് മാതൃകയല്ല. അതെന്തുകൊണ്ടാ? അത് നമ്മൾ എന്താണാവോ, നമ്മക്ക് അവിടെ ഒരു കട്ടപ്പിടുത്തം കുറച്ച് കൂടുതലാ. നമ്മൾ നല്ലോണം ചിന്തിച്ചോളി പടച്ചോന്റെ പരീക്ഷണം. കാഫറാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. ആരും മുനാഫിക്കുകൾ അല്ലെ, കഫറു ബഅദ ഇസ്ലാമിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് കപടന്മാരെ പറ്റി. ആ കപടന്മാര് നബിന്റെ കൂടെ പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച, നബി സ്വപ്പില് നിൽക്കുമ്പോ അങ്ങനെ നിൽക്കുക. മാത്രമല്ല ആ കപടനായിരുന്നു ഈ മഹ്ശറ വിളി അറിയുന്ന സംഭവല്ലേ, അതൊന്നും തെളിവില്ല എന്നൊക്കെ പറഞ്ഞേക്കും. നിങ്ങള് തെളിവൊക്കെ ഉണ്ട്, ഇല്ല എന്ന് വെറുതെ അറിയാം. മഹ്ശറ വിളി ആദ്യം നടത്തിയതും അത് അവസാനിപ്പിച്ചതും മൂപ്പരാ. ആര്? അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂര്. മിമ്പറിന്റെ താഴെ നിന്നിട്ട് ജുമാ ഇറങ്ങണീന് മുമ്പ് ഇങ്ങനെ ഒരു വയല് നടത്തിയിരുന്നു. മഹ്ശറ മഹ്ശറ മുസ്ലിമീ എന്ന് വിളിച്ചു എന്നല്ല അതിന്റെ അർത്ഥം, ഒരു വയല് നടത്തിയിരുന്നു. പക്ഷെ ബനു മുസ്തലക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലൈ റജഅനാ ഇലൽ മദീനത്തിൽ യുഖ്രിജന ലാജ് മിൻഹ ലവല്ലേ, മദീനത്തേക്ക് ചെല്ലട്ടെ പ്രതാപവാനായ ഞാൻ നിന്ദ്യനായ ആ മുഹമ്മദിനെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാളെ പറ്റി അന്ന് എല്ലാവർക്കും അറിയാലോ. സഹാബിമാര് വലിച്ചു നിട്ടു അയാൾ പ്രസംഗിക്കാൻ നിന്നപ്പോ, ഇനി ഇവിടെ ജയം നടത്തണ്ടായിരുന്നു. അന്ന് മുതൽ പിന്നെ ആരും അത് നടത്തിയിട്ടുള്ള ആ സംഭവമില്ല. അത് അയാൾ സ്വന്തം ചെയ്തതിനൊരു കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ആ കപടൻ ഏത് നബിനെ പറ്റി സർവ തോന്നിയാസങ്ങൾ പറഞ്ഞിട്ടാക്കിയും എല്ലായിടത്തും പിന്തിരിപ്പനായിട്ട് നിന്ന ആ മനുഷ്യൻ, അയാൾ മാത്രമല്ല മുനാഫിക്ക്, വേറെ കുറേ മുനാഫിക്കുകൾ പള്ളിയിലുണ്ടായി. ആ മുനാഫിക്കുകളും നബിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? പള്ളിയിൽ ജുമാഅത്തിൽ ജുമാ നിസ്കരിക്കാനും ഒക്കെ ഒരൊപ്പം നബിന്റെ കൂടെ അല്ലേ ഉണ്ടായിന്. മരിച്ചിട്ട് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂല് മരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഖുർആൻ ആയത്തിൽ ഉണ്ട്, ആയത്തുണ്ട്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. അല്ലാഹു പോർക്കല്ലെ തേടിയാലും പോർക്കല്ലെ തേടിയില്ലെങ്കിലും അല്ലാഹ് പോർത്തു വൈൻ തസ്തഗ്ഫിർ ലഹും സബഈന മറ, നീ അവർക്ക് 70 പ്രാവശ്യം പോർക്കല്ലെ തേടിയാലും അല്ലാഹ് അലൈയാഫിർ അല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് പോർത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ കാഫറാണ്, അവിശ്വാസികളാണ്. അങ്ങനത്തെ മനുഷ്യന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കബറുക്ക് വെച്ചോടുത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നബിന്റെ കുപ്പായം ധരിപ്പിച്ചിട്ട് വീണ്ടും കബറുക്ക് വെച്ചു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി വരെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. സ്വഹീഹായ ഹദീസ. ഇത് പറയുന്നതേ നബി മുസ്ലിം സൊസൈറ്റിയിൽ ജീവിച്ചിട്ടുള്ള മുസ്ലിങ്ങളുമായിട്ടുള്ള നബിന്റെ ആ ഒരുമയും കെട്ടുറപ്പും പറയാനാണ് ഞാൻ പറഞ്ഞത്. ആട്ട ബുദ്ധ എന്നുള്ളതായിട്ടല്ല ഉണ്ടായിന് ഓർക്കും പള്ളി. അതേ ഇതുപോലെ പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആക്കി കൊണ്ടുനടക്കണം എന്നല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ച് എല്ലാവരെയും നല്ല ബന്ധത്തോടുകൂടി കഴിയാനുള്ള
ഇതിനു വേണ്ടിയിട്ടും പറിച്ചോ നമ്മളെ ഇടയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണില്ലേ? നമ്മളെ സമീപനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മോമിനികളുമായിട്ട് നമ്മളെ ഇടപാടുകൾ എങ്ങനെയായിരിക്കും, ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് നോക്കാൻ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപരമായി എല്ലാ മേഖലകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. പരലോകത്തെ കുറിച്ചുള്ള ഭയമുണ്ടോ എന്ന് അള്ളാഹു നോക്കും. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്രിഖൂന, അള്ളാഹുവിനെ പരലോകത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് അവർ ഭയമുള്ളവരാണോ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗാവകാശികളുടെ സ്വഭാവം അതുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പല കാര്യങ്ങളെ കുറിച്ചും വലിയ പേടിയും പരലോകത്തെ കുറിച്ച് ഒരു പേടിയില്ലാത്ത അവസ്ഥ ഉണ്ടോ എന്നൊക്കെ പറിച്ചോ നോക്കും എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിവിധ രൂപത്തിൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളെ അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബോധവാന്മാരാകുകയും നമ്മുടെ ജീവിതം തന്നെ പടച്ചിറമ്പ് പരീക്ഷണമാണതുകൊണ്ട് ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിന് ഞാൻ വിട്ടു നിൽക്കും എന്ന് സ്വയം നമ്മൾ തീരുമാനിക്കുകയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി അത് അള്ളാഹുവിൻ്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അതിന് അള്ളാഹുവിനോട് തൗഫീഖിനെ തേടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നരക ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് പെരുമാറാവട്ടെ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. وصلى الله وسلم